ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാസ്ട്രോ ഗെയിമിങ്ങിൻ്റെ അതേപോലുള്ള തമ്പിനെയിലുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നാണ്. അപ്പോൾ ഈ കാസ്ട്രോ ഗെയിമിംഗ് മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ ഒന്നുമല്ല തമ്പിനെയിൽ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരുപാട് തമ്പിനെയിൽ ഒരുപാട് ഗെയിമിംഗ് വീഡിയോസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ കാസ്ട്രോയുടെ വീഡിയോയുടെ തമ്പിനെയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയാതെ നോക്കിപ്പോകും. കാരണം അതെന്തോ ഒരു പ്രത്യേക തരം രീതിയിലാണ് അതിൻ്റെ ഫോണ്ട് കളറ് കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകും, തമ്പിനെയിൽ കണ്ട ഉടനെ തന്നെ നമ്മൾ ആ വീഡിയോ ഒന്ന് എന്ത് ക്ലിക്ക് ചെയ്ത് ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ അതേ രീതിയിൽ എങ്ങനെ നമുക്ക് തമ്പിനെയിലുകൾ നിർമ്മിക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആൻഡ്രോയിഡിൽ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ഇറങ്ങുന്ന പല ഗെയിമുകളെക്കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ മെയിൽ നമ്മൾ പബ്ജിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അത് നമ്മൾ കാണാത്തൊരു ജിന്ന അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന നമുക്ക് കാസ്ട്രോ പോലെ കാസ്ട്രോ തമ്പിനെയിൽ ഉണ്ടാക്കുന്ന പോലെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ കാസ്ട്രോയുടെ ഒരു തമ്പിനെയിൽ ഞാനിവിടെ മോഡലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ജസ്റ്റ് ഫുൾ ട്യൂട്ടോറിയൽ അല്ല, ഏകദേശം പിക്സലാബ് എന്ന ഒരു ആപ്പും പിന്നെ അതേപോലെ തന്നെ മലയാളം ഇമേജ് എഡിറ്റർ എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. അപ്പോൾ അതെല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഫേമസ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ ഫുൾ ട്യൂട്ടോറിയലായിട്ട് പറയുന്നില്ല, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകണം, കാരണം വീഡിയോ വളരെ ലെങ്ത് ആയി പോകും. സോ അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഏകദേശം ഒരു ധാരണ കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ബാക്ക് അടിച്ച് കാണുകയോ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓരോ പോർഷൻ്റെയും ഭാഗങ്ങൾ അതിൻ്റെ മിനിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കാസ്ട്രോ ഉണ്ടാക്കുന്ന ആ ഫോണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പ്രത്യേകത ഒരു ഇഫക്റ്റ്, ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി കണ്ട ഒരു ബാക്ക് ബ്ലാക്ക് കളറായിട്ട് അതൊക്കെ എങ്ങനെയെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ ചെയ്യാൻ എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പിക്സലാബ് എന്ന ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ശരി ആ ആപ്പ് യൂസ് ചെയ്യാം. എന്നിട്ട് ഞാനിതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. നമ്മുടെ യൂട്യൂബ് തമ്പ്നെയിലിൻ്റെ അതേ സൈസാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്, 1280x720. ഓക്കെ, ഇനി ഈ ടെക്സ്റ്റ് ലെയർ ഞാൻ ഡിലീറ്റ് ചെയ്ത ശേഷം ഞാനിവിടെ ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ സെയിം ഇമേജ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് വേറൊരു പബ്ജിയുടെ മറ്റൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ വേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഏത് ഇമേജ് ആണോ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൽ എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ആ എഴുത്ത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കുറച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എഴുതിയ ടെക്സ്റ്റ് പെട്ടെന്നെല്ലാം കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത്ര പോരാ, ഇനി കുറച്ചും കൂടി ഡാർക്ക് ആവണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഒരു ബ്ലാക്ക് ഇമേജും കൂടി ഇതിൽ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബ്ലാക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്ന മടിക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു പിക്ചറിൽ നിന്ന് ബ്ലാക്ക് ഭാഗം മാത്രം വെട്ടിയെടുത്തിട്ട് ക്രോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ആ ബ്ലാക്ക് ഇമേജ് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലെ ഇമേജും കാണണം, അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഇമേജും കാണണം. അപ്പോൾ അതിനനുസരിച്ച് ഒപ്പാസിറ്റി ഒന്ന് കറക്റ്റ് ആക്കിയ ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ മറ്റേ തമ്പനികളിൻ്റെ പോലെ തന്നെ സ്കോഡ് വൈപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഫോൾഡറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഫോണ്ടിൻ്റെ ഫയല് കാണാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. എൻ്റെ ഇവിടെ ഡീകംപ്രസ് ഫയൽസ് എന്നാണ് കാണിക്കുന്നത്. സോ നിങ്ങളുടെ എക്സ്ട്രാക്ട് എന്നായിരിക്കും. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്ത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇങ്ങനൊരു ഫയൽ കാണാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ നമ്മുടെ പിക്സൽ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് നമുക്ക് എന്താണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ സ്കോഡ് വൈപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണം. ഇനി അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എങ്ങനെയാണ് വേണ്ടത് ആ കളറ്, നമ്മൾ യെല്ലോ കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, ആകുമ്പോൾ പെട്ടെന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോണ്ടിനെ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ ഫോൾഡറിൽ പോയി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ആ ഫോണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അതേ ഫോണ്ട് നമ്മുടെ പബ്ജി മോഡലിൽ നമ്മളെ കാസ്ട്രോ ചെയ്തുന്ന അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മളെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഔട്ട്ലൈൻ അതായത് സ്ട്രോക്ക് വേണം. ആ സ്കോഡ് വൈപ്പ് അതിൻ്റെ പുറത്ത് ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ വേണം, എന്നാലേ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് ബ്ലാക്ക് സ്ട്രോക്ക് കൊടുത്തു.
ഔട്ട്ലൈന് കുറച്ച് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സ്ട്രോക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ടെക്സ്റ്റ് പെട്ടെന്ന് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് മലയാളമാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മലയാളം എഡിറ്റർ എന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ എടുക്കുന്നത്. മറ്റുള്ള ആപ്പിലൊന്നും നമുക്ക് മലയാളം എഴുതിയാൽ അത്ര കറക്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിന് നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. ഒറ്റയ്ക്ക് എങ്ങനെയെന്നാണ് നമ്മുടെ ഫസ്റ്റ് ആ തമ്പനിയിൽ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് എങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഗ്രീൻ കളർ എടുത്ത്. ഗ്രീൻ ആകുമ്പോൾ പെട്ടെന്ന് കാണും, ഗ്രീൻ, യെല്ലോ, വൈറ്റ് അതൊക്കെ. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളർ എടുത്തതിന് ശേഷം അതിന് ബ്ലാക്ക് സ്ട്രോക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ ലെറ്റർ തമ്മിലുള്ള അകലം കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടെക്സ്റ്റ് വേണ്ട എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെ അടുത്ത എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സെയിം ഫോണ്ട് തന്നെ കാര്യങ്ങളൊന്നും മാറ്റില്ല. നമ്മൾ ജസ്റ്റ് ഇതൊരു ഇമേജ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി അത് തമ്മിലുള്ള അകലം കുറച്ച് കൂട്ടി കൊടുക്കുന്നു, കുറച്ച് വൃത്തിയിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് ചെയ്യുക, അതായത് ഈ വൈറ്റ് കളർ ഒഴിവാക്കുക. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ശരിക്ക് ഇതുപോലുള്ള ഒരു ചിത്രം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. വൈറ്റ് കളറ് ചെയ്തു, സ്ട്രോക്കൊക്കെ കുറച്ച് കൂട്ടി കൊടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഞാൻ ഞങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഇമേജ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇമേജ് എക്സ്പോർട്ട് ചെയ്ത ശേഷം ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണ്, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇമേജ് ഇവിടെ ക്രോപ്പ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. ഒറ്റയ്ക്ക് എങ്ങനെയെന്നുള്ള ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ വേറെ ഏതും വീഡിയോയിലും കണ്ടിട്ടില്ല, എൻ്റെ ഒരു ഐഡിയയാണ്. ജസ്റ്റ് ഇതിൽ സൈസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, ആ ഇമേജ് ആഡ് ചെയ്യുക. ഇനി നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെ സ്കോഡ് വൈപ്പ് ഇനി ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഇമേജും കൂടി ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അതിനും സൈസ് അനുസരിച്ച് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമുക്ക് ശരിക്കും ഈ സൈസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി, നമ്മളെ കാസ്ട്രോ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ. ഇപ്പോൾ ഈ തമ്പനിയിൽ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് വായിക്കാൻ പറ്റുന്നുണ്ട്, ഒറ്റയ്ക്ക് എങ്ങനെ സ്കോഡ് വൈപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതുപോലെയാണ് ഏകദേശം കാസ്ട്രോയും ഉണ്ടാക്കുന്നത് ഇതേ സൈസിൽ. അപ്പോൾ നമ്മുടെ തമ്പനിയിൽ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലും ഏകദേശം നമ്മുടെ കാസ്ട്രോ തമ്പനിയിൽ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ 100% പെർഫെക്റ്റ് ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കാസ്ട്രോ ലാപ്പ് വഴിയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ശരിക്കും അറിയത്തില്ല. അപ്പോൾ ഏകദേശം അതേപോലെ തോന്നിക്കുന്ന അതേ ഫോണ്ടും അതേ സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു തമ്പനിയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തന്നെ. അപ്പോൾ നിങ്ങളെന്തായാലും അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോക്കുറിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും റീപ്ലൈ തരുന്നതാണ്. പിന്നെന്താ, അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.